മുഫിയുടെ ബന്ധു സലാം കബീർ ടെലിഫോണിലുണ്ട്. ശ്രീ സലാം കബീർ, പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന DYSP തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ CA സുധീറിന് ചെറിയ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഉണ്ടായ സംഘർഷം ഒഴിവാക്കുന്നതിൽ ചെറിയ പരാജയം എന്നത് മാത്രമാണ്, അല്ലാതെ പോലീസുകാരൻ പ്രകോപനം സൃഷ്ടിച്ചു എന്നില്ല റിപ്പോർട്ടിൽ. പൂർണ്ണമായും CA സുധീറിന് അനുകൂലമായ റിപ്പോർട്ട്. എന്താണ് പ്രതികരിക്കാനുള്ളത്? പ്രതികരിക്കാൻ ഇപ്പൊ ഇതിൽ ഒറ്റ തെളിവ് മതിയല്ലോ സർക്കാരിന്. അതായത് ഈ കൊച്ചെഴുതിരിക്കുന്ന, അതായത് ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന, അതായത് നീതി ലഭിച്ചില്ല എന്നുള്ളത് വളരെ മോശമായി പെരുമാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അവിടെ വേറെ അന്വേഷണത്തിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ അപ്പൊ DYSP ഇവരും ഒറ്റ കൈയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇവരെല്ലാം ഇപ്പൊ യൂണിയൻ ബേസിലാണെങ്കിലും എല്ലാ രീതിയിലും ഇവരൊന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും അതിന്റെ നിലപാട് അങ്ങനെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് നീതി, നല്ലൊരു നീതി നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയാം. ആ രീതിയിൽ പുള്ളി ഇടപെടും, യാതൊരുവിധ സംശയമില്ല. ഈ റിപ്പോർട്ടെല്ലാം നമ്മൾ എന്ത് റിപ്പോർട്ട് വന്നാലും ഇവിടെ നല്ലൊരു അഭിപ്രായം ഉണ്ടാവുന്നതിന് നമുക്ക് പ്രതീക്ഷ. നല്ലൊരു നീതി. കാരണം സ്ഥലത്തെ CPM നേതൃത്വം ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ താങ്കൾക്ക് ഈ ആത്മവിശ്വാസം എവിടെ നിന്നാണ്? ആത്മവിശ്വാസം നമ്മൾ CPM നേതാക്കളായിട്ട് നമ്മൾ ഇന്നലെ സഹ രാജീവായിട്ട് ബന്ധപ്പെട്ടു. രാജീവിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി CM ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മൾ അതിന് നടപടി ഉണ്ടാവും എന്നുള്ളതാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ നടപടി, അതായത് ഇന്നലെ വനിതാ കമ്മീഷൻ വന്നപ്പോഴും നമ്മളുടെ അടുത്ത് പറഞ്ഞ അങ്ങനെയാണ്. ഞങ്ങളുടെ റിപ്പോർട്ട് വിളിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എന്തായാലും നടപടി ഉണ്ടാവുന്നതിനാണ് നമുക്ക് നമ്മുടെ അടുത്ത് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ DYSP റിപ്പോർട്ട് DIG റിപ്പോർട്ട് ആയിട്ടാണ് ഇപ്പോൾ DGP എത്താൻ പോകുന്നത്. DGP ഏതായാലും ഈ CA സുധീറിനെ വിളിപ്പിച്ചിരിക്കുകയാണല്ലോ. ആ വിളിപ്പിക്കുമ്പോൾ ഈ റിപ്പോർട്ട് പരിശോധിച്ച് അതിന്മേലുള്ള ഒരു നിലപാടല്ലേ എടുക്കുക? അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? അല്ല, DYSP എഴുതിയാലും DIG ഇവിടുത്തെ നിലപാട്, ആലുവയിൽ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളും മറ്റുള്ളതും DGP അറിയാൻ പറ്റില്ല. ഒരു മേലുദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാല് ജനറൽ നോളജ് ഉള്ള ആളാണല്ലോ. ഈ ഉദ്യോഗസ്ഥന്മാരെ, താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒത്തുകളിച്ചാലും അത് പൊതുവെ ജനവികാരവും മറ്റുള്ള ഇവ കൊച്ചെഴുതി വെച്ചിരിക്കുന്ന ലെറ്ററും മാനിച്ചുകൊണ്ട് DIG നല്ലൊരു നിലപാടെടുക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അത് തന്നെയുമല്ല, ഇത് നേരത്തെ ഒരു പരാതി ലഭിച്ചിരിക്കുന്ന ആൾക്ക് ഒരു പ്രൊമോഷൻ ട്രാൻസ്ഫർ പോലെ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കളിയാണ്. ഇതെല്ലാം സർക്കാരിന് പങ്കുണ്ടോ എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. സർക്കാർ ഇത് ന്യായമായ നല്ലൊരു നീതി നമുക്ക് തരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. നമ്മൾ അതിനെതിരെ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ഒരു കളിയും ഇതിൽ കളിക്കുന്നില്ല. പലരും രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇതിൽ നേരിടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ത് കളിച്ചാലും നമുക്ക് നീതി കിട്ടും, യാതൊരു വിധ സംശയമില്ല. ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിച്ചാണ് ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അപ്പൊ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചു, നമ്മൾ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ രാജീവ് എന്തായാലും തിരുവനന്തപുരം, ഇപ്പൊ നിലവിൽ തിരുവനന്തപുരത്താണ്. നമ്മുടെ അടുത്ത് മാന്യം, നല്ലൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ പാർട്ടിയായിട്ടും. നമുക്ക് സഹായിക്കാം എന്നുള്ളത് പറഞ്ഞിട്ട് എന്താണെങ്കിലും അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാവുന്ന രീതിയിൽ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് പാർട്ടിക്ക് അതിനുണ്ടാവും. പക്ഷെ ഇത് ഇപ്പൊ നിലവിലെ ആലുവയിലെ സംബന്ധിച്ചോളം അവിടെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ജനപ്രതിനിധി നന്നായിട്ട് നമ്മളോട് സഹകരിച്ചു. അൻവർ സാഹിത്ത് വന്നാണ് രാവിലെ രാത്രി എല്ലാ കാര്യങ്ങളും ചെയ്തത്, തഹസീൽദാറുടെ സാന്നിധ്യത്തിൽ എല്ലാം ഇറക്കി. പക്ഷെ ഇത് ഇപ്പൊ നിലവിലെ ഒരു കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത് മൊത്തത്തിൽ. അപ്പൊ അവര് അതിൻ്റെതായ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. താങ്കൾക്കുള്ള ഒരു ഈ ആത്മവിശ്വാസം, ഒരു പ്രതീക്ഷ, അത് ദിൽഷാദിനില്ല, മുഫിയുടെ പിതാവിനില്ല. താങ്കൾക്ക് അറിയാമല്ലോ, ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇന്നലെ രാത്രി ഇട്ടു. അല്ല, ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നിലവിലെ ദിൽഷാദ് മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. DYSP അടുത്ത് ചെന്നപ്പോഴും DYSP ഇന്ന് അയാളുടെ അടുത്തും അങ്ങനെ തന്നെയാണ്. മാനസികമായിട്ട് ഇത്തിരി മോശമായ രീതിയിലല്ല, സപ്പോർട്ട് രീതിയിലും സംസാരിച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നെ ദിൽഷാദ് രാവിലെ വിളിച്ചപ്പോഴും ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ ഇന്ന് വാർത്ത അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. DYSP ചെറിയൊരു പരാതി ഉള്ള ചെറിയൊരു കംപ്ലൈന്റ് മാത്രമേ ഇന്ത്യൻ എക്സ്പ്രസിൽ ഇന്ന് മാഡം വായിച്ചെന്നറിയില്ല. ഇന്ത്യൻ എക്സ്പ്രസിൽ ഉണ്ട് റിപ്പോർട്ട്. ഇന്ത്യൻ എക്സ്പ്രസിലും DYSP ചെറിയൊരു സൂചന ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ചെറിയ പിഴവ വന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ സുധീറിനെ സംബന്ധിച്ചിടത്തോളം സുധീറിന് ഒരുപാട് പരാതികൾ നേരത്തെ ഉണ്ട്. ഇനി സർക്കാർ എന്തായാലും അനുകൂലമായ സുധീറിന്റെ നിലപാടെടുക്കും എന്ന് തോന്നുന്നില്ല. നിലവിൽ ജനങ്ങളുടെ കൂടെയാണ് സർക്കാർ നിൽക്കുകയുള്ളൂ എന്ന ഉറപ്പിലാണ് ഞങ്ങൾ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശരി, വളരെ നന്ദി സലാം കബീർ. പ്രതികരിച്ചതിന് മുഫിയുടെ ബന്ധുവാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ദിൽഷാദിനെ പോലെ നിരാശയില്ല സലാം കബീർ. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകുമെന്ന ഉറപ്പ് മന്ത്രി P രാജീവ് നേരിട്ട് തന്നെ ഫോണിൽ നൽകിയെന്നാണ് സലാം കബീർ അവകാശപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാരിൽ നിന്ന് ഒരു നല്ല തീരുമാനം പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയല്ല, റിപ്പോർട്ട് പൂർണ്ണമായും CA അനുകൂലമാണ്. ഈ വിഷയമേറ്റെടുത്ത കോൺഗ്രസ് ഇപ്പോൾ ബഹുജന മാർച്ച് സംഘടിപ്പിക്കാൻ വരികയാണ്.